നമസ്കാരം നമുക്ക് എവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്ന് നമ്മുടെ രാജ്യം വിപുലമായ രീതിയിൽ ഇത്ര നാൾ എങ്ങനെയാണോ ആഘോഷിച്ചത് അതിലുമൊക്കെ പതിന്മടങ് ആഹ്ലാദത്തോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയുണ്ടായി രാവിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി അതിനുശേഷം വളരെ സുദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം അദ്ദേഹം നടത്തുകൊണ്ടായി എൺപത്തി രണ്ട് മിനിറ്റോളം ഉണ്ടായിരുന്നു ഇത്തവണ ടെലി പ്രോബ്ലമൊന്നും ഇല്ലായിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചില പോയിൻ്റുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റിയും മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം എടുത്തു പറയുകയുണ്ടായി ഇവിടുത്തെ അഴിമതി തുടർച്ച മാറ്റണം എന്നതൊരു ഒരു കാര്യം അതിൻ്റെ ഒപ്പം തന്നെ കുടുംബവാഴ്ച ഇന്ത്യ മഹാരാജ്യത്തെ അത് ഇനി ദേശീയ ഭരണത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണത്തിലാവട്ടെ സംസ്ഥാനങ്ങളുടെ ഭരണങ്ങളിലാവട്ടെ കുടുംബവാഴ്ച എന്ന സംഗതിക്ക് എന്ന ദുരാജ ദുർനടപ്പിനോ ദുരാചാരോ എന്നൊക്കെ എന്ത് വേണേലും പറയാം അതിനൊരു അന്ത്യം കുറിക്കണം അവസാനമാക്കണം അപ്പം അതുപോലെ കേട്ട പാതി കേൾക്കാത്ത പാതി കോൺഗ്രസ് ചാടിക്കേറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ജഗതി ഒരു സിനിമയിൽ പറയുന്ന പോലെ ഇതെന്നെയാണ് എന്നെ തന്നെയാണ് എന്നുദ്ദേശിച്ച പോലെ തന്നെ കോൺഗ്രസ് അത് ചാടിക്കേറി പിടിച്ചത് ഞങ്ങളെയാണ് ഉദ്ദേശിച്ചത് അതെ അവരെ കൂടിയാണ് ഉദ്ദേശിച്ചത് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരു രാജ്യം ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ഭരിക്കുന്നു പ്രധാനമന്ത്രിയായിട്ട് ഒരു കുടുംബത്തിലെ തന്നെ മൂന്നങ്ങൾ ഒരു രാജ്യം ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാജഭരണത്തിന് തുല്യം തന്നെയാണ് കാരണം രാജഭരണത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത് രാജാവ് മരിക്കുന്നു രാജാവിൻ്റെ മകനോ മകളോ അടുത്ത ഭരണാധികാരിയാവുന്നു ആ ആൾ മരിക്കുന്നു അടുത്ത ആളാവുന്നു അങ്ങനെ പോകുന്നത് രാജഭരണമാണ് ജനാധിപത്യത്തിൽ അത് ഒരിക്കലും ശരിയേയല്ല ഒന്നോ രണ്ടോ വരെ പരമാവധി വരാം പക്ഷേ മൂന്ന് പേർ ഭരണത്തിലിരുന്നു നാലാമത്തെ ആൾക്കും ഭരണത്തിൽ കയറാമായിരുന്നു പക്ഷെ പിൻസീറ്റിലിരുന്നു ഭരണം നടത്തി അങ്ങനെ ഒരു കുടുംബത്തിന് കുടുംബവാഴ്ചയെപ്പറ്റി പറയുമ്പോൾ നൊന്താൽ അത് നിങ്ങളെ കൂടി പറഞ്ഞതാണ് എന്നാൽ അത് നിങ്ങളെ മാത്രമല്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ നിരവധി സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളും എടുത്തു നോക്കൂ നിങ്ങൾക്ക് ആ സത്യം മോദി പറഞ്ഞ സത്യം മനസ്സിലാവും പവാർ അങ് മഹാരാഷ്ട്ര പവാർ കുടുംബമുണ്ട് അവരും കുടുംബ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരാണ് ഉത്തർപ്രദേശിലോട്ട് നോക്കിയാൽ അവിടെ മുലായൻ സിംഗ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ അഖിലേഷുണ്ട് കുടുംബരാഷ്ട്രീയമാണ് ബീഹാറിലോട്ട് നോക്കുക ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ തേജസ്വി യാദവ് എന്ന് പറഞ്ഞ മകൻ ഇനി നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് നോക്കുക കരുണാനിധി കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ അടുത്തത് ഉദയനിധി സ്റ്റാലിൻ ആയിരിക്കാം ഇനി കർണാടകയിലേക്ക് നോക്കുക അവിടെ ദേവഗൗഡ ദേവഗൌഡ ഗൗഡയുടെ മകൻ കുമാരസ്വാമി ഇനി ആന്ധ്രാപ്രദേശിലേക്ക് നോക്കുക ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയാണ് അതിന് മുമ്പ് അച്ഛൻ അവിടെ മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട് വൈ എസ് ആർ റെഡ്ഡി വൈ എസ് ആർ എന്ന് പറഞ്ഞ ആൾ പിന്നെ ഇനി ചന്ദ്രബാബു നായിഡും നോക്കുക അതും ഒരു കുടുംബരാഷ്ട്രീയത്തിൻ്റെ പിൻതലമുറ തന്നെയായിരുന്നു അങ്ങനെ എത്ര സംസ്ഥാനങ്ങളിലാണ് ഈ വൃത്തികെട്ട ഈ രീതി ഉണ്ടായിരുന്നത് എന്ന് നോക്കുക ഇതൊക്കെ പണ്ട് രാജഭരണകാലത്ത് നടക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഇവിടെ കേരളത്തിൽ തന്നെ തന്നെ നോക്കുക കരുണാകരൻ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹത്തിന് രണ്ട് മക്കളും ഉണ്ട് അതിൽ ഒരാൾ മൂപ്പെത്തുന്നതിന് മുമ്പ് തന്നെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയ ആളാണ് അദ്ദേഹം അവിടെ പിന്നീട് കഴിവൊക്കെ തെളിയിച്ചിരിക്കാം പക്ഷേ ആ രീതിയിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് നിരന്തരം തോറ്റു മന്ത്രിയായിട്ട് ഇരുന്നിട്ട് പോലും തോറ്റ വ്യക്തിയാണ് കരുണാകരൻ എന്ന അച്ഛൻ്റെ മകനായതുകൊണ്ട് മാത്രമാണ് അന്ന് അദ്ദേഹത്തിന് മന്ത്രിയാവാൻ പറ്റിയത് പല സ്ഥാനങ്ങളും കിട്ടിയത് പലതവണ മത്സരിക്കാനും പറ്റിയത് പിന്നെ നിരന്തരം തോറ്റു തോറ്റ് ഒരു പദം വന്നതിന് ശേഷം പിന്നൊരിക്കൽ വട്ടിയർക്കാവ് ജയിച്ചപ്പോൾ ആ അഹങ്കാരമെല്ലാം പോയി മാനമര്യാദയ്ക്ക് ആയിട്ട് ജനങ്ങളോട് പെരുമാറാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ കാണുന്ന പക്വതയുള്ള കെ മുരളീധരനെ നമ്മൾ കണ്ടത് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി പത്മജ വേണുഗോപാൽ എത്ര തവണ അവർക്ക് സീറ്റ് കിട്ടുന്നു ജയിക്കുന്നില്ല എന്നത് വേറെ കാര്യം പക്ഷേ കുടുംബ രാഷ്ട്രീയത്തിൻ്റെ ബാക്കി പത്രങ്ങൾ തന്നെയാണത് അപ്പോൾ ആ ഒരു പ്രവണത അവസാനിപ്പിക്കണമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് അതിന് ആദ്യം തന്നെ കോൺഗ്രസ് കയറി അത് ഞങ്ങളെ ഉദ്ദേശമാണ് പറഞ്ഞതെന്നുള്ള രീതിയിൽ അതേ നിങ്ങളെ കൂടെ ഉദ്ദേശിച്ചാണ് പക്ഷേ നിങ്ങളെ മാത്രമല്ല ഉദ്ദേശിച്ചത് ഈ രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരാചാരം തന്നെയാണത് അത് മാറണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതല്ല രാജഭരണമല്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം തന്നെ അധികാരം ഇങ്ങനെ കൈയാളിക്കൊണ്ടിരിക്കുന്നതിനല്ല ഒരിക്കലും ജനാധിപത്യം എന്ന് പറയുന്നത് ബി ജെ പിക്ക് രണ്ടേ രണ്ട് പ്രധാനമന്ത്രിമാരേ ഉണ്ടായിട്ടുള്ളൂ ഒന്ന് അടൽ ബിഹാരി വാജ്പേയിം ഇപ്പോൾ നരേന്ദ്രമോദിയും ഇവർ തമ്മിൽ ഒരേ സമുദായം പോലുമല്ല ബന്ധുക്കളുമല്ല യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല അവരുടെ രണ്ടുപേരും അവിവാഹിതരാണ് അവരുടെ കുടുംബത്തിലുള്ള ആരും രാഷ്ട്രീയത്തിലില്ല അല്ലെങ്കിൽ അതേപോലെയുള്ള സ്വാധീന സ്വാധീനമുള്ള ഏതെങ്കിലും പദവിയിൽ ഇരിക്കുന്നുമില്ല അവർക്ക് ശേഷം അവരുടെ പിന്തലമുറ അല്ലെങ്കിൽ പിന്മുറക്കാരായിട്ട് അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സഹോദരന്റെ മക്കളോ ആരും വരാനും പോലില്ല ഇനി ഏതെങ്കിലും സംസ്ഥാനങ്ങൾ നോക്കിയാലും ബി ജെ പിക്ക് അങ്ങനെ ഒരു ചീത്തപ്പേര് ബി ജെ പിയുടെ മേൽ ആരോപിക്കപ്പെടില്ല ഒരു സംസ്ഥാനത്തും അവർ കുടുംബ രാഷ്ട്രീയം വെച്ച് വാഴിക്കുന്നില്ല ഏറ്റവും അവസാനമായിട്ട് ഗോവയിൽ എല്ലാവർക്കും പ്രത്യേകിച്ച് സംഘപരിവാരും ബി ജെ പിക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മനോഹർ പരിക്കർ എന്ന ഗോവയിലെ മുൻ മുഖ്യമന്ത്രി പിന്നീട് പ്രതിരോധ മന്ത്രി ആയിരുന്ന ആൾ അദ്ദേഹം അസുഖബാധനായി മരിച്ചു പോയിരുന്നു അദ്ദേഹത്തിൻ്റെ മകന് സീറ്റ് ചോദിച്ചിട്ട് പോലും കൊടുത്തില്ല പാർട്ടിയിൽ പ്രവർത്തിച്ച് പ്രവൃത്തി പരിചയമൊക്കെ നേടി ജനങ്ങളെ ഇഷ്ടം നേടിയതിനു ശേഷം സീറ്റ് തരാം അപ്പോൾ മത്സരിച്ചാൽ എന്ന് പറഞ്ഞു ആ ദേഷ്യത്തിന് അദ്ദേഹം അപ്പർ സൊസൈഡി പോയി മത്സരിക്കുകയും തോറ്റുകയും ചെയ്തു രാജ്നാഥ് സിംഗിൻ്റെ മകൻ അദ്ദേഹം സീറ്റ് വർഷങ്ങൾക്ക് മുമ്പ് സീറ്റ് മുഹുവായിട്ട് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ പറഞ്ഞു എൻ്റെ മകൻ എന്ന നിലയിൽ നിനക്ക് സീറ്റില്ല നീ താഴെ തട്ടിൽ നിന്ന് പോയി പ്രവർത്തിച്ചു വരൂ പതിനാറ് വർഷമാണ് പാർട്ടിയിൽ പ്രവർത്തിച്ചു പതിനാറ് വർഷം പ്രവർത്തിച്ചതിന് ശേഷമാണ് പങ്കജ് സിംഗ് എന്ന രാജ്നാഥ് സിംഗിൻ്റെ മകന് സീറ്റ് കിട്ടിയത് പതിനാറ് വർഷം അങ്ങനെ അവകാശപ്പെടാൻ മറ്റ് കുടുംബങ്ങളിലെ എത്ര പേർക്ക് പറ്റുമെന്ന് ചിന്തിച്ചു നോക്കുക അപ്പോൾ മോദി പറഞ്ഞതിൻ്റെ ആ എല്ലാ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റാലിനാണ് ആവട്ടെ ഇവിടെ നമ്മുടെ ഒരുപാട് ദൂരെ നോക്കണ്ട ഈ കെ മുരളീധരൻ ആവട്ടെ പത്മജയാവട്ടെ അപ്പുറത്തെ സ്റ്റാലിനാവട്ടെ കുമാരസ്വാമി ആവട്ടെ ഇപ്പോഴുള്ള ജഗൻമോഹൻ റെഡ്ഡി ആവട്ടെ ഇവരൊന്നും താഴെ തട്ടി പ്രവർത്തിച്ച് അധികാരത്തിലിരുന്നവരല്ല അച്ഛനോ അമ്മയോ ഒക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തഴമ്പിൻ്റെ പേരും പറഞ്ഞ് അധികാരത്തിലേറിയവരാണ് ആ പ്രവണത അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ് അതുതന്നെയാണ് നരേന്ദ്രമോദിയും പറഞ്ഞത് വെബ്ഡസ് തത്വമായിന്യൂസ്